കണ്ടൽക്കാടിന്റെ ഭംഗിയുള്ള കൊട്ടിയം ഒറ്റപ്ലാമൂട്ടിൽ കണ്ടൽ ടൂറിസം പദ്ധതി വരുന്നു. കൊട്ടിയം ഒറ്റപ്ലാമൂടിനെ കൂടി ഉൾപ്പെടുത്തി പരവൂർ കായൽ ടൂറിസത്തിനാണ് സാധ്യതയേറുന്നത്. കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള ഒറ്റപ്ലാമൂട് വിനോദസഞ്ചാരത്തിന് അനന്തമായ സാധ്യതകളാണ് നൽകുന്നത്. ഒറ്റപ്ലാമൂട് കടവിലും അതിനടുത്തായും ഏക്കറുകളോളം സർക്കാർ ഭൂമിയുണ്ട്. ഈ ഭൂമി വിനിയോഗിച്ച് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഒരു ടൂറിസം കേന്ദ്രമാക്കി ഒറ്റപ്ലാമൂടിനെ മാറ്റുന്നതിനായി ഉപയോഗിക്കാവുന്നതാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കണ്ടൽക്കാടുകൾ കൊണ്ട് സമ്പന്നമായ പരവൂർ കായലിൽ വിനോദസഞ്ചാര വികസനത്തിന് അനന്തമായ സാധ്യതകളുള്ളതായി കാണിച്ച് കൊട്ടിയം പൗരവേദിയുടെ നേതൃത്വത്തിൽ GS ജയലാൽ MLA, DTPC സെക്രട്ടറി, ടൂറിസം മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി. പൗരവേദി ഭാരവാഹികളുമായുള്ള ചർച്ചയിൽ പരവൂർ കായൽ ടൂറിസം പദ്ധതിയിൽ കൊട്ടിയത്തെ ഒറ്റപ്ലാമൂടിനെ കൂടി ഉൾപ്പെടുത്തുമെന്നും MLA ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. പദ്ധതി നടപ്പിൽ വരുന്നതോടെ കൊല്ലത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് കൊട്ടിയം എന്ന സാറ്റലൈറ്റ് പട്ടണം കൂടി കടന്നുവരും. കൊല്ലം ജില്ലയിൽ ഇപ്പം ടൂറിസം മേഖലയിൽ വലിയ വികസനങ്ങളൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോഴേ കൊട്ടിയത്ത് ഒറ്റപ്ലാമൂടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് കണ്ടൽക്കാട് കാണുന്നതിനായിട്ട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങളിത് കൂട്ടായ്മയോടുകൂടി, ഞങ്ങളൊരു കൂട്ടായ്മ 85 ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോഴേ ഇവിടെ വരികയും ആളുകൾക്ക് വന്ന് കൂടുന്നതിനും എല്ലാ ഫാമിലി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും ഒരു ദിവസത്തേക്ക് വരുന്നവരുണ്ട്, പാക്കേജുകളായിട്ട് വരുന്നവരുണ്ട്. അവർക്ക് വന്ന് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കൂടി, നമ്മളിവിടെ ഒരു നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ അവർക്ക് കളിച്ചിട്ട് കണ്ടൽക്കാടെല്ലാം കണ്ട് അവർക്ക് തിരികെ പോകാൻ പറ്റുന്നുണ്ട്. പലർക്കും കൊല്ലത്ത് വരുമ്പോൾ എവിടെയും പോകുന്നതിന് പ്രത്യേകിച്ച് യാതൊരുവിധ സ്ഥലങ്ങളും ഇല്ല. അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കൊട്ടിയത്ത് ഈ കണ്ടൽക്കാടുള്ളത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനെ ഒരു ടൂറിസം മേഖലയിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന പിന്തുണകൾ നമ്മുടെ ഭാഗത്തു നിന്നും കൊടുക്കണം. ഇത് നമ്മുടെ ഈ ഉദ്യമത്തിന് പിന്നിൽ നമ്മൾ മയനാട് ഹൈസ്കൂൾ, അതായത് 1985 ബാച്ച് പഠിച്ച ഒരു കൂട്ടായ്മയുടെ ഒരു പ്രോഡക്റ്റാണിത്. ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് തുടങ്ങിയതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കൊല്ലം ജില്ലയിൽ ഈ കണ്ടൽക്കാട്, ഇങ്ങനൊരു കണ്ടൽക്കാട് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ മണ്ഡലത്തിലും പലയിടത്തുമായിരുന്നു പിക്കൊണ്ടിരുന്നത്. അപ്പം അതിനേക്കാളും വളരെ മനോഹരമായ കണ്ടൽക്കാട് ഇവിടെ ഉണ്ട്. അപ്പം കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർക്കും മറ്റു പുറത്തുനിന്ന് വരുന്നവർക്കും വളരെ നല്ല ഒരു സീനറിയാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. നെടുങ്കോലം ഭാഗത്ത് നിന്നും ഒട്ടേറെ വിനോദസഞ്ചാരികൾ കണ്ടൽക്കാടിന്റെ മനോഹാരിത കാണാൻ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ കാര്യമായ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. കൊട്ടിയത്തെ ഒറ്റപ്ലാമൂട് കടവിൽ നിന്നും ചിറക്കര പഞ്ചായത്തിലെ നെടുങ്കോലത്തെ കടവിൽ നിന്നും കണ്ടൽക്കാടുകളിലേക്ക് ഒരേ ദൂരമാണുള്ളത്. നെടുങ്കോലത്ത് നിന്നും വള്ളങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകൾക്ക് ദോഷകരമായ രീതിയിൽ ചിലർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഒറ്റപ്ലാമൂട് കടവിലും സമീപത്തുമായി 2 ഏക്കറിലധികം സർക്കാർ ഭൂമി കാടുപിടിച്ച് കിടപ്പുണ്ട്. ആ സ്ഥലത്ത് പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഒറ്റപ്ലാമൂടിൽ നിന്നും നെടുങ്കോലത്തേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് വള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം. ഒറ്റപ്ലാമൂട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയരുന്നതോടെ ആ പ്രദേശത്ത് ഒട്ടേറെ പേർക്ക് തൊഴിൽ സാധ്യതകളും വ്യാപാര സാധ്യതകളും ഉണ്ടാകുമെന്നും ഒരു വസ്തുതയാണ്. ഒറ്റപ്ലാമൂടിൽ നിന്ന് അനന്തമായ സാധ്യതകളുടെ കയാക്കിംഗ്, കൊതുമ്പ് വെള്ളം, മറ്റു വള്ളങ്ങൾ എന്നിവ ഉപയോഗിച്ചും ഒപ്പം വിനോദ പാർക്ക് സജ്ജീകരിച്ചും കൊട്ടിയത്തെ ഒറ്റപ്ലാമൂടിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിൽ മേൽനടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊട്ടിയം പൗരവേദിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൊട്ടിയം എൻ അജിത് കുമാറും, വിനോദസഞ്ചാര വികസനത്തിന് അനന്തമായിട്ടുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കൊട്ടിയത്തെ ഒറ്റപ്ലാമൂട്. ഒറ്റപ്ലാമൂടിൻ്റെ പ്രാധാന്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് പോലും വേണ്ടി വരുന്നില്ല ഇവിടെ പരവൂർ കായലിലുള്ള കണ്ടൽക്കാടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ ഒട്ടേറെ വിനോദസഞ്ചാരികൾ നെടുങ്കോലം ഭാഗത്തു നിന്നൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അനന്തമായ സാധ്യതകളുള്ള, ഇപ്പം നമുക്കറിയാം കൊട്ടിയം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 100,000-ത്തിലധികം ആളുകൾ അനുദിനം വന്നു പോകുന്ന സ്ഥലമാണ് കൊട്ടിയം. അതുപോലെ തന്നെ ഹോളിക്രോസ് ആശുപത്രി, അതുപോലെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കിംസ് ആശുപത്രി, ഒട്ടേറെ സർക്കാർ ഓഫീസുകൾ, ഈ സംവിധാനങ്ങളെല്ലാം ഉള്ള 1,000-ക്കണക്കിന് 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകൾ അനുദിനം വന്നു പോകുന്ന കൊട്ടിയം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, ഈ ഒറ്റ അതിന് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഒറ്റപ്ലാമൂടിൽ അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളാണ് ഉള്ളത്. അത് പൂർണ്ണമായും മുതലെടുത്തുകൊണ്ട് ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള ആവശ്യമാണ് കൊട്ടിയം പൗരവേദി ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ചാത്തന്നൂരിൻ്റെ MLA ശ്രീ GS ജയലാൽ അവർക്ക് ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു.
അദ്ദേഹം ഇപ്പോൾ പരവൂർ കായലുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന ടൂറിസം പദ്ധതിയിൽ ഒറ്റപ്പിലാമൂടിനെ കൂടി ഉൾക്കൊള്ളിക്കാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഡി ടി പി സിയുടെ സെക്രട്ടറിക്ക് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകി. അതുപോലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭാവപൂർണമായി പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ കൊട്ടിയത്തിൻ്റെ തന്നെ കൊട്ടിയം പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് അല്ലെങ്കിൽ കൊട്ടിയത്തിന് വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് കൊട്ടിയം കടന്നു വരുന്നതിന് ഉതകുന്ന തരത്തിലുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് കൊട്ടിയം പൗരവേദിക്കുള്ളത്. നമ്മുടെ പ്രദേശത്തുള്ള കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഉപ്പൂറ്റ് കണ്ടൽക്കാടാണ്. എന്നുവെച്ചാൽ ഇത്രയേറെ ഉയരമുള്ള കണ്ടൽക്കാടെന്ന് പറയപ്പെടുന്നത് ഒരുപക്ഷെ കേരളത്തിൽ വളരെ റയറായിട്ടുള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 28 ഏക്കറിലാണ് ഈ കണ്ടൽക്കാട് കിടക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു കണ്ടൽക്കാടാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് ആ കണ്ടൽക്കാട് സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വരുന്നതിനുള്ള മാർഗങ്ങൾ, അതുവേണ്ട ഞങ്ങൾ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒറ്റപ്പിലാമൂട്ടിൽ ഏതാണ്ട് 12 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുകയാണ്, സർക്കാർ ഭൂമി കിടക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഒറ്റപ്പിലാമൂടിനെ ഉയർത്തിക്കൊണ്ടുവരണം. ആ ആവശ്യമാണ് കൊട്ടിയം പൗരവേദിക്കുള്ളത്. സെക്രട്ടറി നൂറുദ്ദീൻ കൊട്ടിയവും നിവേദനം നൽകി. ന്യൂസ് ഡെസ്ക്, കൊല്ലം.